News Room Morning News Updates presented by City Exchange Azim Technologies Naseem Medical Center You go payway anywhere anytime News Room വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അൻവർ പാലേരി ഇന്ന് 2020 ഡിസംബർ 9 ബുധനാഴ്ച പ്രധാന വാർത്തകൾ Naseem Medical Center Searing Road Deering Road Al Rayyan Al Wakra Supporting every patient with quality care. Gulf പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കുവൈത്തും അമേരിക്കയും നടത്തിയ നിർണായക മധ്യസ്ഥ ശ്രമങ്ങളെ യുഎഇയും ഈജിപ്തും സ്വാഗതം ചെയ്തു. ഈ മാസം നടക്കാനിരിക്കുന്ന ഗൾഫ് ഉച്ചകോടിക്കായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണെന്നും യുഎഇ വ്യക്തമാക്കി. പ്രതിസന്ധി പരിഹരിക്കാനുള്ള കരാർ സൗദി അറേബ്യയും ഖത്തറും തമ്മിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന തരത്തിൽ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് ഗർഗാഷിന്റെ പ്രതികരണമെത്തിയത്. ഇതാദ്യമായാണ് യുഎഇയും ഈജിപ്തും ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. നാല് രാജ്യങ്ങളുടെയും സ്ഥാനത്ത് നിന്ന് സമാധാന ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിച്ച സൗദിയുടെ പിന്തുണ വിലമതിക്കാനാവാത്തതാണെന്നും അറബ് മേഖലയിൽ സുരക്ഷയും സ്ഥിരതയും ഉറപ്പുവരുത്തുന്നതിൽ ഈജിപ്തിന് അടിസ്ഥാനപരമായ പങ്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വിജയകരമായ ഗൾഫ് ഉച്ചകോടിക്കായി തങ്ങൾ കാത്തിരിക്കുകയാണെന്നും അൻവർ ഗർഗാഷ് ട്വീറ്റ് ചെയ്തു. ഇതിനിടെ ഗൾഫ് പ്രതിസന്ധി പരിഹരിക്കാനുള്ള കുവൈത്തിന്റെ മധ്യസ്ഥ ശ്രമങ്ങളെ ഈജിപ്തും സ്വാഗതം ചെയ്തു. ഈജിപ്ഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗിക വക്താവ് അഹമ്മദ് ഹാഫിസാണ് ഇക്കാര്യത്തിലുള്ള ഈജിപ്തിന്റെ പ്രതികരണം അറിയിച്ചത്. പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും കൈകാര്യം ചെയ്തുകൊണ്ടുള്ള സമ്പൂർണ്ണ പരിഹാരം ഈ ശ്രമങ്ങളിലൂടെ ഉണ്ടാകുമെന്നും കരാർ പ്രകാരമുള്ള വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ കൃത്യവും ഗൌരവമേറിയതുമായ പ്രതിബദ്ധത ഉറപ്പുവരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ ഖത്തർ നടത്തുന്ന നിക്ഷേപങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് പ്രത്യേക ദൌത്യ സംഘത്തെ നിശ്ചയിക്കാൻ ഇന്ത്യ ഖത്തർ ധാരണയായി. ഇന്ത്യൻ ഊർജ മേഖലയിൽ ഖത്തറിന് കൂടുതൽ സുഗമമായി നിക്ഷേപങ്ങൾ നടത്താൻ ഇതുവഴി സാധിക്കും. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഖത്തർ അമീറും തമ്മിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലാണ് ഇക്കാര്യത്തിൽ ധാരണയുണ്ടായത്. ഖത്തറിലെ ഇന്ത്യൻ എംബസിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയും തമ്മിൽ ടെലിഫോൺ സംഭാഷണം നടത്തിയ കാര്യം അറിയിച്ചത്. നിക്ഷേപ രംഗത്തെ സഹകരണം കൂടുതൽ കരുത്തുറ്റതാക്കുന്നതിനുള്ള നിർണായക ചർച്ചകൾ സംഭാഷണത്തിലുണ്ടായതായി എംബസി അറിയിച്ചു. ഇന്ത്യയിൽ ഖത്തർ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി നടത്തുന്ന നിക്ഷേപ നടപടികൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് പ്രത്യേക ദൌത്യ സംഘത്തെ നിശ്ചയിക്കാനാണ് സംഭാഷണത്തിൽ തീരുമാനമായത്. ഇന്ത്യയിലെ ഊർജ മേഖലകളിൽ ഖത്തർ നടത്തുന്ന നിക്ഷേപങ്ങൾ സുഗമമാക്കാൻ ലക്ഷ്യമിട്ടാണ് പ്രത്യേക ദൌത്യ സംഘത്തിന് രൂപം നൽകുന്നത്. ഇന്ത്യയിലെ ബൈജൂസ് ആപ്പിൽ $150 മില്യൺ നിക്ഷേപം നടത്താൻ ഈയിടെ ഖത്തർ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി തീരുമാനിച്ചിരുന്നു. അദാനി ഇലക്ട്രിസിറ്റി പ്രൊജക്ടിൽ $450 മില്യൺ നിക്ഷേപം നടത്താനും ഖത്തറിന് പദ്ധതിയുണ്ട്. കോവിഡ് നിയന്ത്രണങ്ങൾ അവസാനിച്ച ശേഷം നേരിട്ടുള്ള കൂടിക്കാഴ്ച സാധ്യമാക്കാനും ഇരു നേതാക്കളും തീരുമാനിച്ചു. ഖത്തറിൽ നിന്നും രാജ്യത്തിന് പുറത്തേക്ക് പോകുന്നവർക്ക് തിരിച്ചുവരാനുള്ള എക്സെപ്ഷണൽ എൻട്രി പെർമിറ്റ് സംബന്ധിച്ച കാര്യങ്ങളിൽ മന്ത്രാലയം കൂടുതൽ വ്യക്തത വരുത്തി. COVID-19 പ്രോട്ടോകോൾ അനുസരിച്ച് നിലവിൽ രാജ്യത്തേക്ക് തിരിച്ചുവരുന്നവർക്കുള്ള പ്രത്യേക അനുമതി പത്രമാണ് എക്സെപ്ഷണൽ എൻട്രി പെർമിറ്റ്. രാജ്യത്ത് നിലവിലുള്ളവരും പുറത്തുള്ളവരും തിരിച്ചുവരുമ്പോൾ മുൻകൂട്ടി അപേക്ഷിച്ചതിന് ശേഷം മാത്രമേ ഈ പെർമിറ്റ് മുമ്പ് ലഭിച്ചിരുന്നുള്ളൂ. എന്നാൽ ഇക്കഴിഞ്ഞ November 29 ശേഷം ഖത്തറിൽ നിന്നും പുറത്തുപോയാൽ എക്സിറ്റ് ആയിക്കഴിഞ്ഞ ഉടൻ തന്നെ തനിയെ ഈ പെർമിറ്റ് ലഭിക്കുന്നുണ്ട്. ഇവർക്ക് തിരിച്ചുവരുന്നതിനുള്ള എക്സെപ്ഷണൽ എൻട്രി പെർമിറ്റിന് ഖത്തർ പോർട്ടലിൽ പ്രത്യേകം അപേക്ഷിക്കേണ്ടതില്ല. ആഭ്യന്തര മന്ത്രാലയം 2 മുമ്പ് തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നെങ്കിലും പലർക്കും ഇക്കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. നേരത്തെ രാജ്യം വിട്ടതിനു ശേഷം ഖത്തർ പോർട്ടലിൽ തൊഴിലുടമയോ കമ്പനിയോ ജീവനക്കാരന് വേണ്ടിയുള്ള പെർമിറ്റിന് ഖത്തർ പോർട്ടലിൽ പ്രത്യേകം അപേക്ഷിക്കേണ്ടിയിരുന്നു. ഈ സംവിധാനം ഒഴിവാക്കി താമസക്കാരനോ സ്വദേശിയോ രാജ്യം വിടുന്ന ഘട്ടത്തിൽ തന്നെ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ പുതിയ എൻട്രി പെർമിറ്റ് സജ്ജമാകുന്ന സംവിധാനമാണ് പുതുതായി നിലവിൽ വന്നത്. കഴിഞ്ഞ November 29 മുതൽ ഖത്തറിൽ നിന്നും പുറത്തു പോകുന്നവർക്കാണ് ഈ സൌകര്യം ലഭിക്കുക. ഇതിനായി നാട്ടിലെത്തിയ ശേഷം തിരിച്ചു വരുന്നതിനു മുമ്പ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുകയും എൻക്വയറീസിൽ ക്ലിക്ക് ചെയ്ത് എക്സിറ്റ് ആൻഡ് എൻട്രി പെർമിറ്റ് എടുക്കുകയുമാണ് വേണ്ടത്. തുടർന്ന് ലഭിക്കുന്ന വിൻഡോയിൽ നിന്നും പ്രിന്റ് എക്സെപ്ഷണൽ റിട്ടേൺ പെർമിറ്റ് എന്നത് തെരഞ്ഞെടുക്കണം. ID നമ്പരും മറ്റു വിവരങ്ങളും നൽകുന്നതോടെ രാജ്യത്തിന് പുറത്തുപോയ വ്യക്തിയുടെ എൻട്രി പെർമിറ്റ് പ്രിന്റ് എടുക്കാൻ കഴിയും. അതേസമയം November 29 മുമ്പ് ഖത്തറിന് പുറത്തുള്ളവർക്ക് രാജ്യത്ത് തിരിച്ചെത്താൻ നേരത്തെയുള്ളതുപോലെ തന്നെ ഖത്തർ പോർട്ടലിൽ എക്സെപ്ഷണൽ എൻട്രി പെർമിറ്റിനായി അപേക്ഷിച്ച് നടപടികൾ
പൂർത്തിയാക്കേണ്ടതാണ്. അതേസമയം എവിടെ നിന്ന് രാജ്യത്തേക്ക് തിരിച്ചെത്തിയാലും ഒരാഴ്ചത്തെ ക്വാറന്റൈനിൽ പോകണമെന്നത് നിർബന്ധമാണ്. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഹോം ക്വാറന്റൈൻ അനുവദിക്കുന്നുണ്ട്. ഇക്കാര്യം ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ ഓഫീസ് നേരത്തെ അറിയിച്ചിരുന്നു. ദോഹയിലെ അൽകൂദ് ഫോർട്ട് ഇന്റർസെക്ഷനും അലി ബിൻ അബ്ദുള്ള ഇന്റർസെക്ഷനും ഇടയിലുള്ള അലി ബിൻ അബ്ദുള്ള സ്ട്രീറ്റ് ഭാഗികമായി അടക്കുമെന്ന് ഖത്തർ പൊതുമരാമത്ത് അതോറിറ്റിയായ അഷ്ഗാൽ അറിയിച്ചു. രണ്ട് ഇന്റർസെക്ഷനുകൾക്കും ഇടയിലുള്ള 250 മീറ്റർ ദൂരത്തിലെ ഒറ്റവരി പാതയാണ് അടക്കുന്നത്. രണ്ടാമത്തെ ലൈൻ ഇരുദിശകളിലേക്കുമുള്ള ഗതാഗതത്തിനായി തുറന്നിരിക്കുമെന്നും അഷ്ഗാൽ അറിയിച്ചു. ജനറൽ ഡയറക്ടർ ഓഫ് ട്രാഫിക്കുമായി സഹകരിച്ച് 13 December ഞായറാഴ്ച മുതലാണ് സ്ട്രീറ്റ് അടക്കുക. ദോഹ സെൻട്രൽ ഡെവലപ്മെന്റ് ആന്റ് ബ്യൂട്ടിഫിക്കേഷൻ പ്രൊജക്ട് പാക്കേജ് 3 ഭാഗമായുള്ള അലി ബിൻ അബ്ദുള്ള സ്ട്രീറ്റിന്റെ വിപുലീകരണത്തിനും നവീകരണത്തിനുമായാണ് റോഡ് ഭാഗികമായി അടക്കുന്നത്. വാഹനം ഓടിക്കുന്നവർക്കായി സൂചനാ ബോർഡുകൾ സ്ഥാപിക്കുമെന്ന് അഷ്ഗാൽ അറിയിച്ചിട്ടുണ്ട്. വേഗത പരിധിയും റോഡ് സുരക്ഷാ നിയമങ്ങളും പാലിക്കണമെന്നും അഷ്ഗാൽ ആവശ്യപ്പെട്ടു. യൂറോപ്യൻ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ഗ്രൂപ്പ് എയിൽ ഖത്തറിനെ അതിഥി ടീമായി ഉൾപ്പെടുത്തുമെന്ന് യൂണിയൻ ഓഫ് യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷനുകൾ അറിയിച്ചു. 2022 ലോകകപ്പ് ആതിഥേയരെന്ന നിലയിലാണ് ഖത്തറിനെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുന്നത്. ആതിഥേയരെന്ന നിലയിൽ ഖത്തർ ഇതിനോടകം യോഗ്യത നേടിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യോഗ്യതാ മത്സരങ്ങളിലെ ഫലം ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരിക്കില്ല. എങ്കിലും ലോകകപ്പിൽ കൂടുതൽ ആത്മവിശ്വാസം നേടുന്നതിന് യോഗ്യതാ മത്സരങ്ങളിൽ മികച്ച പ്രകടനമാണ് ഖത്തർ ലക്ഷ്യമാക്കുന്നത്. യുവേഫ ഗ്രൂപ്പ് എയിൽ പോർച്ചുഗൽ, സെർബിയ, അസർബൈജാൻ, ലക്സംബർഗ്, അയർലൻഡ് എന്നീ രാജ്യങ്ങളാണ് ഉൾപ്പെടുന്നത്. അസീം ടെക്നോളജീസ് തിങ്ക് ഇന്നോവേറ്റീവ്. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിൽ ഇതാ GCCയിലെ മുൻനിര ക്ലൗഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസീം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9744661477 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. റാസൽ ഖൈമയിൽ ഗതാഗത പിഴയിൽ അനുവദിച്ചിരുന്ന 50% ഇളവ് 23 December വരെ നീട്ടിയതായി പോലീസ് അറിയിച്ചു. ദേശീയ ദിനത്തോടനുബന്ധിച്ച് നൽകിയിരുന്ന പിഴയിലെ ആനുകൂല്യമാണ് വീണ്ടും നീട്ടിയത്. പദ്ധതി പ്രയോജനപ്പെടുത്തുന്നവരുടെ ബ്ലാക്ക് പോയിന്റുകളും റദ്ദാക്കും. ഗുരുതരമല്ലാത്ത എല്ലാതരം ഗതാഗത നിയമലംഘനങ്ങൾക്കും ഇളവ് ബാധകമായിരിക്കും. ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഷാർജ, അജുമാൻ, ഉമ്മുൽ കുവൈൻ, ഫുജൈറ എന്നിവിടങ്ങളിലും ഗതാഗത പിഴയിളവ് പ്രഖ്യാപിച്ചിരുന്നു. കുവൈത്ത് പ്രധാനമന്ത്രിയായി വീണ്ടും നിയമിതനായ ഷെയ്ഖ് സബാൽ ഖാലിദൽ സബാഹിനെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. തന്റെ ട്വിറ്റർ അക്കൌണ്ട് വഴിയാണ് നരേന്ദ്രമോദി ഷെയ്ഖ് സബാൽ ഖാലിദിന് ആശംസകൾ അറിയിച്ചത്. അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ സബാഹിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള ഭരണ നേതൃത്വത്തിൽ ഇന്ത്യയും കുവൈത്തും തമ്മിലുള്ള ശക്തമായ ഉഭയകക്ഷി ബന്ധം ഇനിയും കൂടുതൽ സമ്പുഷ്ടമാകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശ്വാസം പ്രകടിപ്പിച്ചു. കുവൈത്തിൽ 2 ഇടവേളയ്ക്ക് ശേഷം കുടുംബ വിസയിൽ നിന്ന് തൊഴിൽ വിസയിലേക്ക് മാറ്റുന്നതിന് അനുമതി നൽകാൻ മാനവശേഷി അധികൃതർ ആലോചിക്കുന്നതായി റിപ്പോർട്ട്. നിലവിൽ കുടുംബ വിസയിൽ കഴിയുന്ന നിരവധി പേർ, പ്രത്യേകിച്ച് സ്ത്രീകൾ, തൊഴിൽ വിസയിലേക്ക് മാറുന്നതിനുള്ള അവസരം കാത്ത് രാജ്യത്ത് കഴിയുന്നുണ്ട്. മാനുഷിക പരിഗണന മുൻനിർത്തിയാണ് ഇതിനായി വീണ്ടും അനുമതി നൽകാൻ മാനവശേഷി അധികൃതർ ആലോചിക്കുന്നതെന്ന് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക അറബ് ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. നിലവിൽ കുടുംബ വിസയിൽ കഴിയുന്ന അപേക്ഷകർ ചുരുങ്ങി 6 ഇതേ പദവിയിൽ താമസം പൂർത്തിയാക്കുക, രാജ്യത്ത് പ്രവേശിച്ചതു മുതൽ ഇതുവരെയുള്ള താമസരേഖയുടെ ക്രമപ്പട്ടിക ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് ഹാജരാക്കുക, മാനവശേഷി സമിതി തൊഴിൽ വിഭാഗം അണ്ടർ സെക്രട്ടറിയുടെ പ്രത്യേക അനുമതി നേടുക മുതലായ നിബന്ധനകളാണ് തൊഴിൽ വിസയിലേക്കുള്ള മാറ്റം അനുവദിക്കുന്നതിന് ഏർപ്പെടുത്താൻ ആലോചിക്കുന്നത്. കൂടാതെ അപേക്ഷകൻ കുടുംബ വിസയിൽ 6 താമസ പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ 300 അധിക ഫീസ് ചുമത്തുവാനും ആലോചനയുണ്ട്. ഒമാനിൽ വാഹനാപകടത്തിൽ മലയാളിയടക്കം 2 മരിച്ചു. തിരുവനന്തപുരം ഊരട്ടുമ്പലം പെരുമാളൂർ തോട്ടരികത്ത് ശിവാലയത്തിൽ എസ് സുരേഷ് കുമാർ, 39 തമിഴ്നാട് കന്യാകുമാരി സ്വദേശി സുനിൽകുമാർ വർഗീസ് എന്നിവരാണ് മരിച്ചത്. മുസന്ന വിലായത്തിൽ ഇക്കഴിഞ്ഞ 3 December വാഹനാപകടമുണ്ടായത്. അപകടത്തിന്റെ വിശദ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. മതിയായ താമസരേഖകളില്ലാതെ ഒമാനിൽ താമസിച്ചിരുന്നവരാണ് ഇരുവരും. ഒമാൻ ഭരണകൂടം പ്രഖ്യാപിച്ച പൊതുമാപ്പിൽ നാട്ടിലേക്ക് മടങ്ങാനായി രജിസ്റ്റർ ചെയ്തിരുന്ന ഇരുവർക്കും തൊഴിൽ മന്ത്രാലയം പിഴയൊന്നുമില്ലാതെ നാട്ടിലേക്ക് പോകാൻ അനുമതി നൽകിയിരുന്നു. തുടർന്ന് എമർജൻസി സർട്ടിഫിക്കറ്റിനായി എംബസിയെ സമീപിച്ച് കാത്തിരിക്കുന്നതിനിടെയാണ് അപകടം.
അപകടമുണ്ടായത്. ആശുപത്രിയിലെ മലയാളി ജീവനക്കാർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് സാമൂഹിക പ്രവർത്തകർ അപകടത്തെക്കുറിച്ച് അറിയുന്നത്. മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. സാങ്കേതിക രംഗത്തെ വിദേശി ജോലിക്കാർക്ക് തൊഴിൽ വൈദഗ്ധ്യ പരീക്ഷ നടത്താൻ സൗദി എഞ്ചിനീയറിംഗ് കൌൺസിലിന് മുനിസിപ്പൽ ഗ്രാമകാര്യ മന്ത്രി ഇൻചാർജ് മാജിദ് ബിൻ അബ്ദുല്ല അൽ ഹുക്കൈൽ നിർദ്ദേശം നൽകി. എഞ്ചിനീയറിംഗ് ജോലികൾ ചെയ്യുന്നവർക്ക് പ്രൊഫഷണൽ പരീക്ഷ നടത്താൻ ആവശ്യമായ നടപടികൾ ഒരുക്കാൻ കൌൺസിലിന് ചുമതല നൽകിയിട്ടുണ്ട്. എഞ്ചിനീയർമാർക്ക് മികവുറ്റ പരിശീലനം നൽകുന്നതിലുള്ള കൌൺസിലിന്റെ കഴിവ് കണക്കിലെടുത്താണ് ഈ അധിക ചുമതല കൂടി നൽകിയത്. അക്കാദമിക് യോഗ്യതകളും പ്രവൃത്തി പരിചയവും പരിശോധിക്കാനും വിലയിരുത്താനും ഗുണനിലവാരവും കാര്യക്ഷമതയും ഉയർത്താനും വിവിധ പ്രൊഫഷണൽ പരീക്ഷകളിലൂടെ കഴിയുമെന്നാണ് വിലയിരുത്തൽ. നിങ്ങളുടെ ബാലറ്റ് എടുക്കാൻ മറന്നെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഇല്ലെങ്കിലും ഡെബിറ്റ് കാർഡ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇനി മുതൽ പർച്ചേസിംഗ് വെറും സെക്കൻഡുകൾക്കുള്ളിൽ തീർക്കാം. അതും നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ. കാരണം ഖത്തറിലൂടെ വരുന്നു യുഗോ പേവേ. യുഗോ പേവേ എനിവേർ എനി ടൈം. ഖത്തർ സ്മാർട്ട് ചോയ്സ്. ഡൗൺലോഡ് നൗ ഓൺ ആൻഡ്രോയിഡ് ആൻഡ് ആപ്പിൾ സ്റ്റോർ. ആന്ധ്രയിലെ ൂരിൽ പ്രദേശവാസികൾക്കിടയിൽ ഉണ്ടായ അജ്ഞാത രോഗത്തിന് കാരണം രക്തത്തിലെ ലെഡിന്റെയും നിക്കലിന്റെയും സാന്നിധ്യമാണെന്ന് എയിംസ് മെഡിക്കൽ സംഘം അറിയിച്ചു. രോഗബാധിതരുടെ രക്തസാമ്പിൾ പരിശോധിച്ച ശേഷമാണ് എയിംസ് അധികൃതർ ഇക്കാര്യം വ്യക്തമാക്കിയത്. എയിംസിൽ പരിശോധിച്ച 10 രക്തസാമ്പിളുകളിലും അമിതമായ അളവിൽ ലെഡിന്റെയും നിക്കലിന്റെയും സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. പാലിൽ നിന്നോ കുടിവെള്ളത്തിൽ നിന്നോ ആവാം ലോഹത്തിന്റെ സാന്നിധ്യം മനുഷ്യരുടെ ശരീരത്തിലേക്ക് എത്തിയതെന്നാണ് നിഗമനം. കൂടുതൽ പരിശോധനാ ഫലങ്ങൾ വന്നതിനു ശേഷം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുമെന്നും എയിംസ് അറിയിച്ചു. പരിശോധനാ റിപ്പോർട്ട് മുഖ്യമന്ത്രി YS ജഗ്മോഹൻ റെഡ്ഡിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. രോഗം ബാധിച്ച് 550 പേരെയാണ് ഇതുവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അബോധാവസ്ഥയിലായ നിലയിലാണ് മിക്കവരെയും ആശുപത്രികളിൽ എത്തിച്ചത്. ശനിയാഴ്ച രാത്രി മുതലാണ് അബോധാവസ്ഥയിൽ ആളുകളെ ആശുപത്രികളിൽ എത്തിക്കാൻ തുടങ്ങിയത്. കൂട്ടത്തിൽ ഒരാൾ മരണപ്പെട്ടിരുന്നു. കേന്ദ്ര സർക്കാരുമായി ഇന്ന് നടക്കുന്ന 6-ാം വട്ട ചർച്ചയിൽ നിന്ന് കർഷക സംഘടനകൾ പിന്മാറി. നിയമങ്ങൾ പിൻവലിക്കില്ലെന്നും ഭേദഗതികൾ എഴുതി നൽകാമെന്നുമാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കർഷക സംഘടനാ നേതാക്കളുമായുള്ള ചർച്ചയിൽ അറിയിച്ചത്. തുടർനീക്കം ചർച്ച ചെയ്യാൻ കർഷക സംഘടനകൾ 12 മണിക്ക് യോഗം ചേരും. ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭാ യോഗവും വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. അതേസമയം പ്രതിപക്ഷ നേതാക്കൾ ഇന്ന് രാഷ്ട്രപതിയെ കാണും. ഭാരത് ബന്ദോടെ കേന്ദ്ര സർക്കാർ സമ്മർദ്ദത്തിലായതോടെയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ 13 കർഷക സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്തിയത്. 3 മണിക്കൂർ നീണ്ട ചർച്ച പക്ഷേ ഫലം കണ്ടില്ല. താങ്ങുവില നിലനിർത്താമെന്ന ഉറപ്പെഴുതി നൽകാമെന്ന് അമിത്ഷാ അറിയിച്ചു. നിയമങ്ങൾ കർഷകർക്കെതിരല്ലെന്ന് വിശദീകരിച്ച അമിത്ഷാ നിയമം റദ്ദാക്കാനാകില്ലെന്ന് ആവർത്തിച്ചു. നിയമങ്ങൾ പിൻവലിച്ചില്ലെങ്കിൽ സമരം തുടരുമെന്ന് വ്യക്തമാക്കിയ കർഷക സംഘടനാ നേതാക്കൾ ഇന്ന് നടത്താനിരുന്ന 6-ാം ഘട്ട ചർച്ച റദ്ദാക്കുകയായിരുന്നു. സംസ്ഥാനത്ത് ഇന്നലെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 1-ാം ഘട്ടത്തിൽ 75% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയതായി റിപ്പോർട്ട്. ഒടുവിൽ ലഭിച്ച കണക്കനുസരിച്ച് വൈകുന്നേരം 6 മണി വരെ ആകെ വോട്ടർമാരുടെ 75% സമ്മതിദാനാവകാശം വിനിയോഗിച്ചിട്ടുണ്ട്. 76.42% പേർ വോട്ട് ചെയ്ത ആലപ്പുഴയിലാണ് ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത്. തിരുവനന്തപുരത്താണ് ഏറ്റവും കുറവ്. 69.7% പേരാണ് വോട്ട് ചെയ്തത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലെ 395 തദ്ദേശ സ്ഥാപനങ്ങളിൽ 6,911 വാർഡുകളിലേക്കാണ് 1-ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2-ാം ഘട്ട തെരഞ്ഞെടുപ്പ് December 10 5 ജില്ലകളിൽ നടക്കും. ന്യൂസ് റൂം എക്സ്ചേഞ്ച് റേറ്റ് പ്രസന്റഡ് ബൈ സിറ്റി എക്സ്ചേഞ്ചിൽ നിന്നും ഇന്ത്യയിലെ എല്ലാ പ്രമുഖ ബാങ്കുകളിലേക്കും നിമിഷങ്ങൾക്കകം പണമയക്കാം. സിറ്റി എക്സ്ചേഞ്ച്, ദോഹ, ഖത്തർ. ഒരു ഖത്തർ റിയാലിനെതിരെ ഇന്ത്യൻ രൂപയുടെ ഇപ്പോഴത്തെ വിനിമയ നിരക്ക് സിറ്റി എക്സ്ചേഞ്ചിൽ 19.96 രൂപ. ന്യൂസ് റൂം വെതർ അപ്ഡേറ്റ്. ഖത്തറിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന കൂടിയ താപനില 22 ഡിഗ്രി, കുറഞ്ഞ താപനില 18 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ തോത് 52%. കാറ്റിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 16 കിലോമീറ്റർ.